കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ ചർച്ചയിൽ ബംഗളൂരു സ്ഫോടന കേസിൽ വിചാരണ തടവുകാരനായി കഴിയുന്ന അബ്ദുൾ നാസർ മദനിക്കെതിരെ മാധ്യമപ്രവർത്തകരും ബി ജെ പി നേതാവും ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ചാനൽ ചർച്ചയിൽ തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച ബി ജെ പി നേതാവ് ആർ വി ബാബുവിനും മാധ്യമപ്രവർത്തകൻ വിനുവി ജോണിനും മറുപടിയുമായി എത്തിയിരിക്കുകയാണ് തടവുകാരനായി കഴിയുന്ന അബ്ദുൾ നാസർ മദനി. ബാബുവും വിനുവും ഇരട്ട സഹോദരങ്ങളാണെന്നും വിഷലിപ്തമായ വിനുവിന്റെ വാക്കുകൾ ആരെ സുഖിപ്പിക്കാനാണെന്നും മനസ്സിലാക്കാൻ പാഴൂർ പടി വരെ പോകേണ്ട കാര്യമില്ലെന്നും മദനി പറഞ്ഞു. ആർ വി ബാബു ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിച്ചാൽ ആ നിമിഷം പി ഡി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയും ഏതെങ്കിലും കോടതിയിൽ നേരിട്ട് ഹാജരായി കുറ്റം ഏറ്റുപറഞ്ഞ് ശിക്ഷ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് മദനി തുറന്നടിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നികൃഷ്ടവും നീചമായ ഗൂഢോദ്ദേശത്തോടു കൂടിയതുമായ ചില വിഷലിപ്തമായ ആരോപണങ്ങൾ എനിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരുന്നു. അറിഞ്ഞിരുന്നുവെങ്കിലും അതിന്റെ നിജസ്ഥിതി കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ അറിയിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സത്യം വായിൽ നിന്ന് അറിയാതെ പോലും വരാതിരിക്കാൻ ശ്രദ്ധിക്കുവാനുള്ള ഒരു മഹാന്റെ വിടുവായുത്തമാണ് നാം കാണുന്നത്. ഹിന്ദു സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ മുസ്ലിമിന്റെ ബീജം കടത്തിവിടണമെന്ന് പ്രസംഗിച്ചതിനാണ് എനിക്കെതിരെ കേസെടുത്തിരിക്കുന്നതെന്നാണ് ആ മഹാൻ പറയുന്നത്. 17 വയസ്സ് മുതൽ പൊതുവേദികളിൽ പ്രസംഗിക്കുവാൻ തുടങ്ങിയ എന്റെ ജീവിതത്തിലെ ഏതെങ്കിലും പ്രസംഗങ്ങളിലോ ഇന്നും കേരളത്തിലെ വിപണിയിൽ സുലഭമായി ലഭിക്കുന്നതായും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതുമായ എന്റെ ഒട്ടനവധി പ്രസംഗങ്ങളിൽ ഏതെങ്കിലും ഭാഗത്തോ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തെളിയിക്കാൻ ഈ വിഷമനുഷ്യനെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഒപ്പം എനിക്കെതിരെ ചുമത്തപ്പെട്ട ഒരൊറ്റ കേസെങ്കിലും ഇടത് ഗവൺമെന്റ് പിൻവലിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കാനും, അങ്ങനെ ചെയ്താൽ ആ നിമിഷം ഞാൻ പി ഡി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയും ഏതെങ്കിലും കോടതിയിൽ നേരിട്ട് ഹാജരായി കുറ്റം ഏറ്റുപറഞ്ഞ് ശിക്ഷ സ്വീകരിക്കുകയും ചെയ്യുന്നതായിരിക്കുമെന്നും മദനി പറഞ്ഞു. എനിക്കെതിരെ ചുമത്തപ്പെട്ട മുഴുവൻ കേസുകളിലും ഞാൻ നിയമത്തിന് മുന്നിൽ ഹാജരായിട്ടുണ്ടെന്നും എല്ലാ കേസുകളിലും അതാത് കോടതികൾ എന്നെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാധ്യമപ്രവർത്തകൻ വിനു വി ജോണിന്റെ പരാമർശത്തിനും അദ്ദേഹം മറുപടി നൽകി. അബ്ദുൾ നാസർ മദനിയെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ ന്യായീകരിച്ചതിൽ ലജ്ജിക്കുന്നുവെന്നും സമൂഹത്തെ ഇത്രമാത്രം ഭിന്നിപ്പിക്കുന്ന വിഷലിപ്തമായ പ്രസംഗങ്ങൾ നടത്തിയ മദനി അർഹിക്കുന്നിടത്ത് തന്നെയാണ് എത്തിച്ചേർന്നതെന്നുമായിരുന്നു വിനുവിന്റെ പരാമർശം. അതിൽ മദനി നൽകിയ മറുപടി ഇങ്ങനെയാണ്: ഒരു കൊടും വിദ്വേഷ പ്രസംഗനെ അറസ്റ്റ് ചെയ്ത ദിവസം താങ്കൾക്കുണ്ടായ സ്വാഭാവികമായ അസഹ്യതയിൽ നിന്ന് പ്രത്യേകിച്ച് യാതൊരു കാരണമോ ചർച്ചയിൽ പങ്കെടുത്ത ആരെങ്കിലും എന്നെപ്പറ്റി പരാമർശിക്കുന്ന സാഹചര്യമോ ഇല്ലാതെ തന്നെ താങ്കൾ പറഞ്ഞ വിഷലിപ്തമായ ആ വാക്കുകൾ ആരെ സുഖിപ്പിക്കാനായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ പാഴൂർ പടി വരെ പോകേണ്ട കാര്യമില്ല. മദനിയുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി ശബ്ദിച്ചു പോയത് വൻ ഖേദമുള്ള കാര്യമാണെന്ന് പ്രേക്ഷകരുടെ മുൻപിൽ അന്ത്യചർച്ചയിൽ പുലമ്പിയ താങ്കൾ മനസ്സിലാക്കേണ്ടത് 9.5 കൊല്ലത്തെ അകാരണമായ കഠിന പീഡനങ്ങൾക്ക് ശേഷം ആരോപിക്കപ്പെട്ട കുറ്റങ്ങളിൽ ഒറ്റൊരെണ്ണം പോലും തെളിയിക്കാൻ കഴിയാതെ നിരപരാധിയാണെന്ന് പ്രഖ്യാപിച്ച് കോയമ്പത്തൂർ വിചാരണ കോടതി വെറുതെ വിട്ടതും ആ വിധി മേൽക്കോടതികളെല്ലാം ശരിവച്ചതും ഇപ്പോൾ ഇവിടെ ബംഗളൂരുവിൽ കഠിന രോഗങ്ങളോട് മല്ലടിച്ചുകൊണ്ടിരിക്കുമ്പോഴും താങ്കളുടെ പുതിയ യജമാനന്മാർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികാര രാഷ്ട്രീയത്തിനും നീതി നിഷേധത്തിനുമെതിരെ 12 വർഷമായി നിയമ പോരാട്ടം നടത്തി പിടിച്ചു നിന്നുകൊണ്ടിരിക്കുന്നതും താങ്കളുടെ മഹത്തായ ഔദാര്യം കൊണ്ടല്ല, മറിച്ച് കേരളത്തിലെ ജാതിമത ഭേദമന്യുള്ള ഒരുപാട് നല്ല മനുഷ്യരുടെ പിന്തുണ കൊണ്ട് മാത്രമാണെന്നും മദനി പറഞ്ഞു. അനീതിക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്നത് ജീവിതത്തിലെ ഉറച്ച തീരുമാനമാണെന്നും എനിക്ക് തൂക്കുമരം തന്നേക്കുമെന്ന് വിളിച്ചു പറഞ്ഞ അതേ മനസ്സ് തന്നെയാണ് എനിക്കിപ്പോഴുമുള്ളതെന്നും മദനി കൂട്ടിച്ചേർത്തു.